തുടങ്ങി സിദ്ധാന്തങ്ങളുടെ സങ്കീർണതയിൽ ഹൃദയത്തിന്റെ ഭാഷ പോലും അന്യമാകുന്ന കാലം, മനുഷ്യനെ മനുഷ്യനല്ല വെറും മാംസപിണ്ഡമായി ചിത്രീകരിക്കുന്ന ഉപഭോഗ സംസ്കാരം, അക്കിത്തം പാടിയത് പോലൊരു കണ്ണുതീർക്കണം അപരനായി പൊടിക്കവേ ഉദിച്ചേരുകയാണ് എന്റെ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. നമസ്കാരം. രാജ്യം 124-ാമത് ഭരണഘടന ഭേദഗതി ബില്ല് പാസാക്കി. ഇനി മുതൽ മുന്നോക്കക്കാരനെ ദരിദ്രരായവർക്ക് 10% സംവരണം, എല്ലാ കാര്യങ്ങൾക്കും നൽകുന്ന റിസർവേഷൻ കോട്ട. ആദ്യമായി തന്നെ ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം. എക്കണോമിക് വീക്ക് ആർ സെക്ഷൻ. 2019-ൽ ശ്രീ നരേന്ദ്രമോദിക്ക് കീഴിലുള്ള സർക്കാരാണ് ഇത് നിലവിൽ കൊണ്ടുവന്നത്. വളരെ വിപ്ലവകരമായ അല്ലെങ്കിൽ വളരെ ചരിത്രപ്രാരമായ ഈ ബില്ല് കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയും ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് ഒരു കമ്മീഷൻ രൂപീകരിച്ചു. അതിൽ ജഡ്ജിസ് റിട്ടയേർഡ് ശശിധരൻ നായർ ചെയർമാനായും കേരള ദേവസ്വം റിക്കോർഡ് മാൻ ബോർഡ് ചെയർമാനായ രാജഗോപാലൻ നായർ മെമ്പറായിട്ടുള്ള കമ്മീഷൻ രൂപീകരിച്ചു. അവർ അതിന്റെ പേര് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ബിജെപിയേക്കാൾ ഉദാരമായ നടപടികൾ ഇതിന് സ്വീകരിച്ചത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. വളരെ ദൃഢതയുള്ള അവകാശങ്ങളാണ് അവർ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ ഇത് നടപ്പിലാക്കിയതും. എൽഡിഎഫ് സർക്കാർ ദരിദ്രരെ ഉദ്ധരിക്കുക എന്നതും ജാതി മതരഹിത സമൂഹങ്ങൾ രൂപീകരിക്കുക എന്നതും അവരുടെ ആദർശങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ. അതുകൊണ്ട് അവർക്കിതിനെ എതിർക്കുവാൻ സാധിക്കുന്നതല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1992-ൽ നരസിംഹ റാവു സർക്കാർ ഇത് പുറത്തേക്ക് വിടുകയുണ്ടായി. എന്നാൽ ഇന്ദിരാസാഹിനി കേസിൽ ഇത് പരാജയപ്പെടുകയും പിന്നീട് 2006-ൽ മൻമോഹൻ സിംഗ് സിംഗ്ഹൂൾ കമ്മീഷനെ ഇതിനുവേണ്ടിയുള്ള പഠനത്തിനായി നിയമിക്കുകയും ചെയ്തു. എന്റെ വിഷയം ഇതാണ്, സാമ്പത്തിക സംവരണത്തെ ചൊല്ലി എന്തിനാ അസ്വസ്ഥത? കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൈയടക്കി ഭരിക്കുന്ന മുസ്ലിം ലീഗ്, 326 അംഗങ്ങളുള്ള പാർലമെന്റ് സീറ്റിൽ 3 ഇസ്ലാമിക സഹോദരന്മാർ മാത്രമാണ് ഇതിനെ എതിരെ എതിർത്തത്. അവരുടെ കറുത്ത മുഖംമൂടി മറനീക്കി പുറത്തു വരികയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹാഗിയ സോഫിയ ദേവാലയത്തിന്റെ പേരിൽ അവർ ഉന്നയിച്ച വർഗീയതയും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സംവരണത്തെ ചൊല്ലി കോടിക്കണക്കിന് രൂപകളിൽ 80% ഇവർക്കു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു മതപഠനത്തിനായി സർക്കാർ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക മതപഠനത്തിനു വേണ്ടി മാത്രമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. UDF സർക്കാർ നട്ടല്ലില്ലാത്തവരെ പോലെ ഇതുവരെ സ്വയം സാമ്പത്തിക സംവരണത്തിനു വേണ്ടി ഒരു പ്രകടന പത്രിക പോലും നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ കേസരി ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകേണ മന്ദരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അപ്പോ തൃശൂർ എന്ന് കേട്ടാൽ എന്തു ചെയ്യണം? നിങ്ങൾ മനുഷ്യ വംശത്തിന്റെ മഹാവിസ്മൃതിയിൽ നിന്ന് താഴെ താഴെ താഴേക്കാണോ, അതോ താഴെ തട്ടിൽ നിന്ന് മനുഷ്യ വംശത്തിന്റെ മഹാവിസ്മൃതിയിലേക്ക് പടർന്നു പന്തലിക്കുകയാണോ ചെയ്യുന്നത്? എല്ലാവരും മുന്നിലേക്ക് എത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ചിലർ മാത്രം മുന്നിലേക്ക് എത്തുക എന്നത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യരാണ് അസൂയാലുകൾ. ചിലരുടെ നീതി ബോധത്തെ തട്ടിമാറ്റി മുന്നേറുക എന്നത് അസ്വാഭാവികത തന്നെയാണ്. മനുഷ്യരാണ്, തീർച്ചയായും പ്രതികരിച്ചിരിക്കും. എനിക്ക് ക്രിസ്ത്യാനിയെ ഓർത്ത് വളരെയേറെ വിഷമമാണ്. ദരിദ്രൻ എന്ന പേരിൽ എനിക്ക് ഒരു അവകാശവും നേടിയെടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദരിദ്രം പുറത്തു കാണിക്കുന്നില്ല. മുണ്ടുമുറക്കി തേച്ചിട്ട ഷർട്ടുമിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ജമാഅത്ത് വെൽഫെയർ പാർട്ടി പോലും ഇപ്പോൾ സഖ്യകക്ഷികൾ ഉണ്ടാക്കി മുന്നേറുകയാണ്. ഇതിനെ ബംഗ്ലാദേശ് എതിർക്കുകയും ചെയ്തു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്, ഇനി സാമ്പത്തിക സംവരണത്തിൽ മുന്നേറട്ടെ എന്നാശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഭാരതമാതാ വിജയിക്കട്ടെ.